ഇപ്പോ നമ്മൾ പെർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. പെർട്ടിന്റെ തിയറി പോർഷൻ നമ്മൾ എഴുതിയിട്ടുണ്ടാവും. ഇനി പെർട്ടിന്റെ പ്രോബ്ലം ആണ്. ഫസ്റ്റ് പ്രോബ്ലം ആണ് നമുക്ക് പെർട്ടിന്റെ തിയറി എഴുതിയപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൽ മൂന്ന് തരം ടൈം ഉണ്ട്. ഒപ്റ്റിമിസ്റ്റിക് ടൈം, മോസ്റ്റ് ലൈക്ലി ടൈം, പെസിമിസ്റ്റിക് ടൈം. ഒപ്റ്റിമിസ്റ്റിക് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ടൈമാണ്. മോസ്റ്റ് ലൈക്ലി ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ ടൈമാണ്, നോർമലി ഒരു ആവറേജ് ടൈം. പെസിമിസ്റ്റിക് ടൈം എന്ന് പറഞ്ഞാൽ മാക്സിമം ടൈമാണ്. ഓരോ ആക്ടിവിറ്റിയും കംപ്ലീറ്റ് ചെയ്യാനുള്ള മിനിമം ടൈം, ആവറേജ് ടൈം, അതേപോലെ തന്നെ മാക്സിമം ടൈം. അതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തരിക. ഇത് വെച്ചിട്ടാണ് നമ്മൾ പെർട്ട് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ നമുക്കിവിടെ വരയ്ക്കാം. വൺ വൺ ടു ടു, വൺ ടു ത്രീ, വൺ ടു ഫോർ, ടു ടു ഫൈവ്, ടു ടു ഫൈവ്, ത്രീ ടു ഫൈവ്, ഫോർ ടു സിക്സ്, ഫോർ ടു സിക്സ്, ഫൈവ് ടു സിക്സ്. ഇതാണ് നമുക്ക് കിട്ടിയ ഡയഗ്രാം. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ ആദ്യം ഡയഗ്രാം വരയ്ക്കാനായിരിക്കും പറയുക. അടുത്തത് പറയുക, എക്സ്പെക്റ്റഡ് ഡ്യൂറേഷൻ കണ്ടുപിടിക്കാനാണ്. എക്സ്പെക്റ്റഡ് ഡ്യൂറേഷൻ കണ്ടുപിടിക്കാനാണ്. എക്സ്പെക്റ്റഡ് ഡ്യൂറേഷൻ ചെയ്യാൻ, എക്സ്പെക്റ്റഡ് ഡ്യൂറേഷനെ മീൻ ഡ്യൂറേഷൻ എന്നും പറയും. എക്സ്പെക്റ്റഡ് ഡ്യൂറേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒപ്റ്റിമിസ്റ്റിക് ടൈം, ഒപ്റ്റിമിസ്റ്റിക് ടൈമിനെ ടി സീറോ എന്ന് റെപ്രസെൻ്റ് ചെയ്യും, പ്ലസ് ഫോർ ഇൻറ്റു മോസ്റ്റ് ലൈക്ലി ടൈം, മോസ്റ്റ് ലൈക്ലി ടൈം എന്ന് പറഞ്ഞാൽ ടി എം, പ്ലസ് പെസിമിസ്റ്റിക് ടൈം, പെസിമിസ്റ്റിക് ടൈം ടി പി ഡിവൈഡഡ് ബൈ സിക്സ്. ഇതാണ് ഡ്യൂറേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് ഇവിടെയുള്ള എല്ലാ ആക്ടിവിറ്റീൻ്റെയും എക്സ്പെക്റ്റഡ് ഡ്യൂറേഷൻ കാണും. അപ്പോൾ അടുത്ത കോളം വയ്ക്കുക, ആക്ടിവിറ്റി ടി സീറോ ടി പി അല്ല ടി എം ടി പി എക്സ്പെക്റ്റഡ് ഡ്യൂറേഷൻ. അതേപോലെ തന്നെ ഈ കോളത്തിൽ തന്നെ നമുക്ക് വാരിയൻസും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിനി ഓരോ ആക്ടിവിറ്റീൻ്റെ ആയിട്ട് എക്സ്പെക്റ്റഡ് ഡ്യൂറേഷൻ കാണാം. അപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റി വൺ ടു ടു, വൺ ടു ടുവിൻ്റെ ഇക്വേഷൻ എന്താ? ഒപ്റ്റിമം ഡ്യൂറേഷൻ, വൺ ടു ടുവിൻ്റെ ഒപ്റ്റിമം ഡ്യൂറേഷൻ വൺ, പ്ലസ് ഫോർ ഇൻറ്റു മോസ്റ്റ് ലൈക്ലി ടൈം, എത്രയാ? ഫോർ ഇൻറ്റു വൺ, പ്ലസ് പെസിമിസ്റ്റിക് ടൈം എത്രയാ? സെവൻ ഡിവൈഡഡ് ബൈ സിക്സ്. അപ്പോൾ വൺ ഫോർ ഇൻറ്റു വൺ ഫോർ, വൺ പ്ലസ് ഫോർ ഫൈവ്, ഫൈവ് പ്ലസ് സെവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൽവ്, ട്വൽവ് ബൈ സിക്സ്, ട്വൽവ് ബൈ സിക്സ് ടു എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് വൺ ടു ടു എന്ന് പറഞ്ഞ ആക്ടിവിറ്റീൻ്റെ ഡ്യൂറേഷൻ, എക്സ്പെക്റ്റഡ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ടു ആയിരിക്കും. അടുത്തത് വാരിയൻസ് ആണ്. വാരിയൻസ് കാണാനുള്ള ഇക്വേഷൻ, പെസിമിസ്റ്റിക് ടൈം മൈനസ് ഒപ്റ്റിമിസ്റ്റിക് ടൈം ഡിവൈഡഡ് ബൈ സിക്സ് ഓൾ റൈസ്ഡ് ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വൺ ടു ടു എന്ന് പറഞ്ഞ ആക്ടിവിറ്റീൻ്റെ പെസിമിസ്റ്റിക് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവൻ ആണ്. സെവൻ മൈനസ് ഒപ്റ്റിമിസ്റ്റിക് ടൈം വൺ ആണ്, ഡിവൈഡ് ബൈ സിക്സ് ഹോൾ സ്ക്വയർ. സെവൻ മൈനസ് വൺ സിക്സ്, സിക്സ് ബൈ സിക്സ് വൺ, വണ്ണിൻ്റെ സ്ക്വയർ വൺ തന്നെ. അപ്പോൾ വൺ ടു ടു എന്ന് പറഞ്ഞ ആക്ടിവിറ്റീൻ്റെ വാരിയൻസ് വൺ. ഇത് ഈ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യുമ്പോൾ വൺ 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 സീറോ ഫോർ വൺ ഫോർ എന്ന് കിട്ടും. ഇതാണ് വാരിയൻസ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ട കോളം ഇതാണ്. എക്സ്പെക്റ്റഡ് ഡ്യൂറേഷനും വാരിയൻസും കിട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് ക്വസ്റ്റ്യനിൽ പറയുക എന്തായിരിക്കും. നമ്മുടെ ലേറ്റസ്റ്റ് ടൈമും ഏർലിയസ്റ്റ് ടൈമും കണ്ടുപിടിക്കുക. അതായത് ഫോർവേഡ് പാസും ബാക്ക്വേർഡ് പാസും കണ്ടുപിടിക്കുക. ഇത് നമ്മൾ ക്രിട്ടിക്കൽ പാത്തിൽ ചെയ്ത് അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നമുക്കിത് ഈ ടേബിൾ തന്നെ ചെയ്താൽ മതി. നമുക്കറിയാം എന്താ ഇവിടെ ഡ്യൂറേഷൻ, ഓരോ ആക്ടിവിറ്റിക്കും ഓരോ ഡ്യൂറേഷൻ ഉണ്ടാവും. പെർട്ട് ചെയ്യുമ്പോൾ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ഡ്യൂറേഷനും. അപ്പോൾ നമ്മളിവിടെ നോക്കുക, എക്സ്പെക്റ്റഡ് ഡ്യൂറേഷൻ വൺ ടു ടു എന്ന് പറഞ്ഞ ആക്ടിവിറ്റീൻ്റെ ടു ആണ്, വൺ ടു ത്രീ എന്ന് പറഞ്ഞ ആക്ടിവിറ്റീൻ്റെ ഫോർ ആണ്, വൺ ടു ഫോർ എന്ന് പറഞ്ഞ ആക്ടിവിറ്റീൻ്റെ ത്രീ ആണ്,
2 to 5 activity 1 3 to 5 activity 6 4 to 6 activity 5 5 to 6 activity 7 ഇതായിരിക്കും ഇവിടെ ഡ്യൂറേഷൻ മറ്റേ ക്രിട്ടിക്കൽ പാത്ത് ചെയ്യുമ്പോൾ ഓൾറെഡി ഡ്യൂറേഷൻ നമുക്ക് തന്നിണ്ടാവും ഇവിടെ നമ്മൾ എക്സ്പെക്റ്റഡ് ഡ്യൂറേഷൻ കണ്ടുപിടിക്കണം ആ ഡ്യൂറേഷൻ ആണ് നമ്മൾ ഡയഗ്രത്തിൽ ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ ആയിട്ട് കൊടുക്കേണ്ടത് ഇനി നോക്കാമെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് ഫസ്റ്റ് ഈ 1 കാണണം അല്ലേ ഏർലിയസ്റ്റ് ടൈം കാണണം അതായത് ഫോർവേഡ് പാസ് കണ്ടുപിടിക്കണം ഫോർവേഡ് പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു ഒന്നുമില്ല തൊട്ട് മുമ്പത്തെ ആക്ടിവിറ്റിയുടെ EST plus duration ആയിരിക്കും അല്ലേ ഇനി നമുക്ക് ഇവിടെ നോക്കാം ഫസ്റ്റ് ആക്ടിവിറ്റിയുടെ E1 എപ്പോഴും എത്ര ആയിരിക്കും 0 ആയിരിക്കും അല്ലേ E1 എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും അടുത്തത് E2 E2 എന്ന് പറഞ്ഞാൽ എന്താ E1 plus duration E1 plus duration ആണ് ഇവിടെ E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ് duration എത്രയാണ് 2 ആണ് അപ്പോൾ 2 അപ്പോൾ E2 എന്ന് പറയുന്നത് 2 എന്ന് കിട്ടും E3 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും 0 plus 4 4 ആയിരിക്കും അടുത്തത് E4 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും 0 plus 3 3 ആയിരിക്കും അതേപോലെ തന്നെ 4 to 2 to 5 2 to 5 ല് E5 അത് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മൂന്നെണ്ണം നോക്കിയിട്ട് അല്ല രണ്ടെണ്ണം നോക്കിയിട്ട് മാക്സിമം ഏതാണോ അതാണ് കൊടുക്കേണ്ടത് ഇവിടെ ആവുമ്പോൾ 2 plus 1, 3 ആണ് വരിക ഇവിടെയാണെന്നുണ്ടെങ്കിൽ 4 plus 6, 10 ആണ് വരിക അപ്പോൾ 10 ആണ് വലിയ നമ്പർ അപ്പോൾ E5 10 ആണ് അടുത്തത് 4 to 6 ഉണ്ട് 5 to 6 ഉണ്ട് 5 ൽ നിന്ന് 6 ലേക്ക് വരുമ്പോൾ 10 plus 7, 17 വരും 4 to 6 വരുമ്പോൾ 3 plus 5, 8 വരും അപ്പോൾ വലുത് 5 ൽ നിന്നാണ് അപ്പോൾ E6 എന്ന് പറയുന്നത് 10 plus 7, 17 ആണെന്ന് കിട്ടി ഇതാണ് ഫോർവേഡ് പാസ് ഇനി ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ബാക്ക്വേഡ് പാസ് അതായത് LST കാണണം ബാക്ക്വേഡ് പാസ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ലാസ്റ്റ് നിന്നാണ് എൽ സിക്സ് എപ്പോഴും എത്ര ആയിരിക്കും E6 ആയിരിക്കും 17 എന്ന് കിട്ടി ഇനി അടുത്തത് ബാക്കിലേക്ക് പോകുമ്പോൾ ഇവിടുന്ന് രണ്ട് ആക്ടിവിറ്റി ഉണ്ട് E5 എന്ന് പറയുന്നത് എന്തായിരിക്കും 17 മൈനസ് 7 10 ആയിരിക്കും അടുത്തത് ഇവിടെ E4 എന്ന് പറയുന്നത് എന്തായിരിക്കും 17 മൈനസ് 5 L4 എന്ന് പറയുന്നത് 17 മൈനസ് 5 12 ആയിരിക്കും അതേപോലെ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ L3 എന്ന് പറയുന്നത് എത്രയായിരിക്കും 10 മൈനസ് 6 4 ആയിരിക്കും അടുത്തത് E2 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും 10 മൈനസ് 1 9 ആയിരിക്കും അടുത്തത് E1 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും ഇവിടെയാണെങ്കിൽ 9 മൈനസ് 2 7 ഇവിടെ 4 മൈനസ് 4 0 ഇവിടെയാണെന്നുണ്ടെങ്കിൽ 12 മൈനസ് 3 9 ആയിരിക്കും അപ്പോൾ ഏറ്റവും മിനിമം വാല്യൂ ആണ് എടുക്കേണ്ടത് അപ്പോൾ ഇവിടെ 4 മൈനസ് 4 0 L1 0 എന്ന് കിട്ടി ഇനി നമ്മൾ സാധാരണ ചെയ്യണ പോലെ ക്രിട്ടിക്കൽ പാത്ത് ഇവിടെയും കണ്ടുപിടിക്കണം ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഏതായിരിക്കും L1 E1 ഈക്വൽ ആവുന്ന നമ്പേഴ്സ് ആയിരിക്കും അപ്പോൾ 1 ൽ നിന്ന് എങ്ങോട്ടാണ് പോവുക 1 ൽ നിന്ന് 3 അതേപോലെ തന്നെ 3 ൽ നിന്ന് ഇനി എങ്ങോട്ടാണ് പോവുക 5 അല്ലേ 5 ഇയും എല്ലും ഈക്വൽ ആണ് 5 ൽ നിന്ന് 6 അപ്പോൾ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് 1 to 3, 3 to 5, 5 to 6 എന്നാണെന്ന് കിട്ടി 1 to 3 എന്ന് പറഞ്ഞാൽ ഡ്യൂറേഷൻ 4 ആണ് പ്ലസ് 3 to 5, 6 ആണ് 5 to 6, 7 ആണ് അപ്പോൾ 4 plus 6, 10, 10 plus 7, 17 ക്രിട്ടിക്കൽ പാത്ത് 17 ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്ന ഒരു കാര്യമാണ് ക്രിട്ടിക്കൽ പാത്തിൻ്റെ വാരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാൽക്കുലേറ്റ് ചെയ്യുക ക്രിട്ടിക്കൽ പാത്തിൻ്റെ വാരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ പാത്തിൻ്റെ വാരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ പാത്ത് ഏതൊക്കെയാണ് നോക്കുക ഏതൊക്കെയാണ് 1 to 3, 3 to 5, 5 to 6 നമ്മൾ ഉണ്ടാക്കിയ ടേബിളിൽ
1 to 3 in the variance at 1 and alle 1 plus 3 to 5 in the variance at 4 and plus 5 to 6 in the variance at 4 and appo critical path in the variance in the variance 1 plus 4 plus 4 of appo 9 എന്ന് കിട്ടും അപ്പോൾ വേരിയൻസ് 9 എന്ന് കിട്ടി അതേപോലെ തന്നെ ക്രിട്ടിക്കൽ പാത്തിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും റൂട്ട് ഓഫ് വേരിയൻസ് ആയിരിക്കും റൂട്ട് ഓഫ് 9 3 അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ക്രിട്ടിക്കൽ പാത്തിന്റെ വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഇങ്ങനെയാണ് കണ്ടു